നമസ്കാരം. റാഫ് ടോക്കിന്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. 2021 തങ്ങളുടെ ആദ്യ കിരീടം ലക്ഷ്യം വെച്ചുകൊണ്ട് FC ബാഴ്സലോണ ഞായറാഴ്ച കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നു. ഞായറാഴ്ച രാത്രി ഇന്ത്യൻ സമയം 1:30. സാങ്കേതികമായി നമുക്ക് പറയാം തിങ്കളാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 1:30 ബാഴ്സലോണ സൂപ്പർ കോപ്പ ഡി എസ്പാനയുടെ ഫൈനൽ മത്സരത്തിൽ അത്ലറ്റിക് ക്ലബ് ബിൽബാവോക്കെതിരെ കളിക്കാൻ ഇറങ്ങുന്നത്. റയൽ മാഡ്രിഡിനെ പരാജയപ്പെടുത്തിയാണ്, 2-1 പരാജയപ്പെടുത്തിയാണ് അത്ലറ്റിക് ക്ലബ് ഫൈനലിൽ ഇടം പിടിച്ചത്. അതേസമയം റയൽ സോസിഡാഡുമായിട്ട് പെനാൽറ്റി ഷൂട്ടൌട്ടിൽ വിജയിച്ചുകൊണ്ടാണ് ബാഴ്സലോണ വരുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം കഴിഞ്ഞ ഒരു വർഷം 2020 ബാഴ്സലോണ കോർക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വർഷമല്ല, ഒരു കിരീടവും അവർക്ക് നേടാൻ കഴിഞ്ഞിരുന്നില്ല. 2020 ജനുവരിയിൽ സൗദി അറേബ്യയിൽ വെച്ച് നടന്ന സൂപ്പർ കോപ്പ ഡി എസ്പാനയിൽ അവർ അത്ലറ്റിക്കോ മാഡ്രിഡിനോട് പരാജയപ്പെട്ട് സെമി ഫൈനലിൽ തന്നെ പുറത്തുപോയിരുന്നു. അതിനെ തുടർന്ന് അവരുടെ പരിശീലകൻ ഏണസ്റ്റോ വാൽവെർദയെ അന്ന് പുറത്താക്കിയിരുന്നു. ഇപ്പോൾ വീണ്ടും ഒരു സൂപ്പർ കോപ്പ ഡി എസ്പാന, അവർ ഫൈനലിൽ എത്തിയിരിക്കുന്നു. പുതിയ പരിശീലകൻ ഡൊണാൾഡ് കുമാന്റെ കീഴിൽ കിരീടം ചൂടിക്കൊണ്ട് ഈ വർഷം മികച്ച രൂപത്തിൽ ആരംഭിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ ബാഴ്സലോണ ആരാധകർ കാത്തിരിക്കുകയാണ്. ലയണൽ മെസ്സി ഫൈനൽ കളിക്കുമോ എന്നതിൽ മാത്രമാണ് അവർക്കൊരു ചെറിയ ആശങ്കയുള്ളത്. അദ്ദേഹത്തിന് ഹാംസ്ട്രിങ് ഇഞ്ചുറി കാരണം സെമി ഫൈനൽ കളിക്കാൻ കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ശുഭ പ്രതീക്ഷ വെച്ച് പുലർത്തുകയാണ് ബാഴ്സലോണയും ആരാധകരും. മെസ്സി കളിക്കുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഈ ഒരു ടൂർണമെന്റിന്റെ കാര്യം എടുക്കുമ്പോൾ ഏറ്റവും അധികം തവണ സൂപ്പർ കോപ്പ ഡി എസ്പാന നേടിയിട്ടുള്ള ക്ലബ് ബാഴ്സലോണയാണ്. 13 തവണ അവർ കിരീടം ചൂടിയിട്ടുണ്ട്. 11 തവണ സൂപ്പർ കപ്പ് നേടിയിട്ടുള്ള റയൽ മാഡ്രിഡാണ് രണ്ടാമത്. എന്ന് പറഞ്ഞാൽ ഇത്തവണ കിരീടം ചൂടുകയാണെങ്കിൽ റയലുമായിട്ടുള്ള ഗ്യാപ്പ് വർദ്ധിപ്പിക്കാൻ ബാഴ്സലോണക്ക് കഴിയും. നേരത്തെ 2019 ഒടുവിൽ ബാഴ്സലോണ ഈ ഒരു കിരീടം ചൂടുന്നത്. മൊറോക്കോയിലെ ടാങ്കീസിൽ വെച്ചാണ് അന്ന് ആ ടൂർണമെന്റ് നടന്നത്. അന്ന് സെവിയയെ പരാജയപ്പെടുത്തി കിരീടം ചൂടിയിരുന്നു. ആ ഒരു കിരീട നേട്ടം ആവർത്തിക്കാൻ തന്നെയായിരിക്കും റൊണാൾഡ് കുമാനും സംഘവും ഒരുങ്ങുക. ലയണൽ മെസ്സി കളിക്കുമെന്ന് ആരാധകർ പ്രതീക്ഷിക്കുന്നു. ഒപ്പം അന്റോയിൻ ഗ്രീസ്മാനും ഓസ്മാൻ ഡെംബലെയും ഒക്കെ മികച്ച ഫോമിലേക്ക് ഉയർന്നാൽ അത്ലറ്റിക് ക്ലബ് ബിൽബാവോയെ പരാജയപ്പെടുത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുമുള്ളത്. വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.